ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെറും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്നുള്ളത്. ഒരിക്കലുമല്ല, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഞ്ഞിവെള്ളം എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണല്ലോ. അപ്പോൾ കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാമെന്നാണെങ്കിൽ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മുഖത്ത് വരുന്ന മാറ്റം നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റമായിരിക്കും. കറുത്തപ്പാട്, കരുവാളിപ്പ്, മുഖക്കുരു വന്നിട്ട് പോയ പാടുകൾ എല്ലാം മാറിയിട്ട് മുഖം നല്ല നിറം വെക്കാനും തിളക്കം വെക്കാനും സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. അതേപോലെ നിങ്ങളൊരു 7 ദിവസം കണ്ടിന്യൂസ് ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇത് വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രക്കും ബെസ്റ്റ് റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഇന്നെടുത്ത കഞ്ഞിവെള്ളം അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ വെക്കുക. അപ്പോൾ അതൊന്ന് പുളിക്കുമല്ലോ. ആ പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത്. അതാണ് കുറച്ചും കൂടി ഭയങ്കര എഫക്റ്റീവ് എന്ന് പറയാൻ അതാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുക്കുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ഇടയ്ക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കംപ്ലീറ്റ് ആയിട്ട് അലോവേര ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ കുപ്പിയിലിട്ട് ഓൾറെഡി പുളിച്ച കഞ്ഞിവെള്ളമാണ്, അതിൻ്റെ കൂടെ വീട്ടിലുള്ളിലും കൂടി ഇട്ടാൽ അത് പെട്ടെന്ന് ചീത്തയാവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നുള്ള തന്നെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യുക. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മിക്സ് ചെയ്യാൻ കുറച്ച് പണിയുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിൽ അലോവേര ഇട്ടിട്ട് ചെയ്യുന്നേരം അതിങ്ങനെ അവിടെവിടെയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 സാധനം മാത്രമേ ആവശ്യമുള്ളൂ, വേറെ ഒന്നും വേണ്ട. ഞാൻ എന്നിട്ട് ഇതുപോലെയുള്ള ഈ സ്പ്രേ കുപ്പി ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള സ്പ്രേ കുപ്പി, സെറം ബോട്ടിൽ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ആഴ്ച ഈ ഒരു കഞ്ഞിവെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യുക കേട്ടോ. ഓരോരോ ദിവസം കഴിയുന്നോറും ഈ കഞ്ഞിവെള്ളം കുറച്ചും കൂടി പുളിച്ച് വരും. അപ്പോൾ അത് കുഴപ്പമില്ലാതെ നമ്മുടെ മുഖത്തിന് നല്ലതാണ്. ഈ പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നിങ്ങളിത് പുറത്ത് സൂക്ഷിക്കുന്നതിൽ നല്ലത് ഉള്ളിൽ വെക്കലാണ്. കാരണം പുറത്ത് സൂക്ഷിച്ചാൽ അതിൻ്റെ സ്മെല്ല് നല്ലോണം മാറാൻ സാധ്യതയുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു തണുപ്പും ഉണ്ടാവും, ഒന്നുമില്ല. ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കുക. രാവിലെയും സ്പ്രേ ചെയ്ത് കൊടുക്കുക, രാത്രിയും സ്പ്രേ ചെയ്ത് കൊടുക്കുക മുഖത്ത്. അതിനുശേഷം ജസ്റ്റ് അത് മുഖത്ത് ഇങ്ങനെ അവിടെ വെക്കുക. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുക. നല്ലോണം തുടച്ചാളയാൻ പാടില്ല. മുഖത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതാ ഇതേപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുക. ഇതുപോലെ 1 ആഴ്ച നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്ന മാറ്റം ഭയങ്കര അടിപൊളി മാറ്റമായിരിക്കും. കാരണം ഈ ജപ്പാനീസുകാർ കൊറിയൻകാരെല്ലാം അവരെ സ്കിന്നിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ റൈസ് വാട്ടർ എന്ന് പറയുന്നത്. അത്രയും എന്നാൽ ബ്യൂട്ടി ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് റൈസ് വാട്ടർ എന്ന് പറയുന്നത്. ഇത് ഇതേപോലെ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് അഭിപ്രായം പറയുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എനിക്ക് ഉറപ്പാണ് ഈ ഒരു വീഡിയോ കാണുമ്പം തന്നെ കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് ഇടാൻ തുടങ്ങും. അപ്പോൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ നെഗറ്റീവ് കമൻസ് ഇടുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുന്ന വിചാരിക്കുന്നു. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ ചാനലിട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.